Namaskaram. Talent Academy Day online class like Swagadam. Nan Albin Jose. Kaina degree parishagalkum, LD parishagalkum chodhichittulla, chodyangalum, aa chodyangalude uttarangalum, adodoppam thanne ade madrigayil varuna, madruga roopangalumaanu, nammal ee classil discuss cheyyunnathu. Namukku classilekku pogam. Chodyam 1. Ottapadamaakkuka. Dasharathante puttran. Company Board Corporation 2018-il chodhicha ee chodyathinte optionukal nalkiyirikkunnathu. Option A Dasharathi, B Dashaviran, C Dashagreevan, D Daksha. Uttaram A Dasharathi. Madhurga roopangal nokkuka. Dronarude puttran enna padam ottapadamaakkumbol Drauni. Drupadante puttri ottapadam Draupadi. Draupadiyude puttran Draupadeyan. Bhariyude pidavu Shashuran. Sumatrayude puttran Saumitri. Satyakante puttran Satyaki. Satyavadiyude puttran Satyavadan. Janakante puttri Janaki. Chodyam 2. Samana padam kandathuka. Benduram. Idum Company Board Corporation 2018-il chodicha chodyamaanu. Ee chodyathinte optionukal nalkiyirikkunnathu. Option A Bendanam, B Manoharam, C Koodu, D Swatantryam. Uttaram Option B Manoharam. Madhurga roopangal nokkuka. Bendanam samana padam tadavu. Modam enna padathinte samana padam santosham. Kaumudi samana padam nilavu. Jagadi samana padam logam. Kadanam samana padam aakyanam. Oppa thanne mattirunnu koodi undu parachil. Nidilam samana padam netti. Chodyam 3. Strilingam ezhuthuka. Kavi. Company Board Corporation 2018-il chodicha ee chodyam optionukal nalkiyirikkunnathu. A Kaviyatri, B Kavayatri, C Kavayitri, D Kaviyitri. Uttaram C Kavayitri. ഇതേ മാതൃകയിൽ വരുന്ന മറ്റു രൂപങ്ങൾ നോക്കുക. ജനയിതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ജനയിത്രി. ജനിതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ജനിത്രി. നേതാവ് സ്ത്രീലിംഗ ശബ്ദം നേത്രി. പൗത്രൻ സ്ത്രീലിംഗ ശബ്ദം പൗത്രി. ധരയിതാവ് സ്ത്രീലിംഗ ശബ്ദം ധരയിത്രി. ധരയിതാവ് എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവനെന്ന് അർത്ഥം. രക്ഷിതാവ് സ്ത്രീലിംഗ ശബ്ദം രക്ഷിത്രി. വിജേതാവ് സ്ത്രീലിംഗ ശബ്ദം വിജേത്രി. ദൗഹിത്രൻ സ്ത്രീലിംഗ ശബ്ദം ദൗഹിത്രി. ചോദ്യം 4. ശരിയായ പദം കണ്ടെത്തുക. അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഹൗസിംഗ് ബോർഡ് 2013-ൽ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്. എ ജാള്യത, ബി ജാള്യത്വം, സി ജാള്യം, ഡി ജാള്യത്വം. ഉത്തരം സി ജാള്യം. മാതൃകാ രൂപങ്ങൾ നോക്കുക. ഐക്യത എന്ന പദം തെറ്റായ രൂപമാണ്. അതിൻ്റെ ശരിയായ രൂപം കൊടുത്തിരിക്കുന്നത് ഐക്യം. ദൈന്യത തെറ്റായ രൂപം, അതിൻ്റെ ശരിയായ രൂപം ദൈന്യം. സാമ്യത തെറ്റായ രൂപം, ശരിയായ രൂപം സാമ്യം. പ്രാധാന്യത തെറ്റ്, പ്രധാനത അല്ലെങ്കിൽ പ്രാധാന്യം എന്നിങ്ങനെ രണ്ട് ശരിയായ രൂപങ്ങൾ അതിനുണ്ട്. സാദൃശ്യത തെറ്റായ രൂപം, സദൃശ്യത സാദൃശ്യം എന്നിങ്ങനെ ശരിയായ രൂപങ്ങൾ പറയുന്നു. ദൗർലഭ്യത തെറ്റായ രൂപം, അതിൻ്റെ ശരിയായ രൂപം ദൗർലഭ്യം. ചോദ്യം 5.
തന്നിരിക്കുന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ എന്ത്? കോംപ്ലിമെൻ്റ്. ഈ ക്വസ്റ്റ്യനും കമ്പനി ബോർഡ് കോർപ്പറേഷൻ 2018 ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകൾ: ഓപ്ഷൻ എ ആക്ഷേപം, ബി പരിഹാസം, സി പ്രശംസ, ഡി പ്രതിരോധം. ഉത്തരം സി പ്രശംസ. ഇതേപോലെ തന്നെ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇംഗ്ലീഷ് പദങ്ങളും അതിൻ്റെ മലയാള പരിഭാഷയും നോക്കാം. സെക്യുലറിസം, അത് മലയാളത്തിലേക്ക് വരുമ്പോൾ മതനിരപേക്ഷത എന്ന് വരുന്നു. ഫിലോളജി, മലയാളത്തിലെ രൂപം ഭാഷാവിജ്ഞാനം. സ്ക്രൂട്ടിനി, മലയാളത്തിലേക്ക് വരുമ്പോൾ സൂക്ഷ്മ പരിശോധന എന്ന് അർത്ഥം. റാഷണലിസം, മലയാളം യുക്തിവാദം. അരിസ്ട്രോളജി, മലയാളം ഭക്ഷണശാസ്ത്രം. അസ്ട്രോളജി, മലയാളം ജ്യോതിഷം. കസ്റ്റോഡിയൻ, മലയാളം സൂക്ഷിപ്പുകാരൻ. ഫുട് നോട്ട്, മലയാളം അടിക്കുറിപ്പ്. ഫസ്റ്റ് പേഴ്സൺ, മലയാളം ഉത്തമ പുരുഷൻ. ഓസ്പീഷ്യസ്, മലയാളം ശുഭസൂചകം. ചോദ്യം ആറ്, കണ്ണീരിൻ്റെ പര്യായ പദമേത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കാലിക്കറ്റ് 2013 ചോദിച്ച ഈ ചോദ്യം. ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്: ഓപ്ഷൻ എ സ്രോതസ്, ബി അശ്രു, സി ഉദകം, ഡി സലിലം. ഉത്തരം ബി അശ്രു. മാതൃകാരൂപങ്ങൾ നോക്കുക. മുഖം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ: ആനനം, വദനം, ആസ്യം. ശരീരം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ: കായം, ദേഹി, മേനി, വപുസ്. നാവ് എന്ന പദത്തിൻ്റെ പര്യായ പദം: ജിഹ്വ, രസന, രസജ്ഞ. തലമുടി എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ: കേശം, ചിഗുരം, വേണി. കണ്ണ് എന്ന പദത്തിൻ്റെ പര്യായ പദം: ലോചനം, നയനം, നേത്രം. നെറ്റി എന്ന പദത്തിൻ്റെ പര്യായ പദം: അളികം, ഗോധി, ലലാടം. ചോദ്യം ഏഴ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കാലിക്കറ്റ് 2013 ചോദിച്ച ഈ ചോദ്യം. വിപരീത പദം എഴുതുക എന്നാണ് ചോദ്യം. ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സരളം, ബി ലളിതം, സി സുകരം, ഡി അസങ്കീർണം. ഉത്തരം സി സുകരം. മാതൃകാരൂപങ്ങൾ നോക്കുക. ദുർഗ്രഹം എന്ന പദത്തിൻ്റെ വിപരീത പദം: സുഗ്രഹം. ദുഷ്ടത എന്ന പദത്തിൻ്റെ വിപരീത പദം: ശിഷ്ടത. ദുഷ്കൃതി എന്ന പദത്തിൻ്റെ വിപരീതം: സൽകൃതി. ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീതം: ശിഷ്ടൻ. ചോദ്യം എട്ട്, കണ്ണീർ എന്ന പദം പിരിച്ചാൽ എങ്ങനെയായിരിക്കും? ജൂനിയർ അസിസ്റ്റൻ്റ് 2013 ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്: ഓപ്ഷൻ എ കണ്ണ് അധികം നീർ, ബി കൺ അധികം നിർ, സി കൺ അധികം നീർ, ഡി കണ് അധികം നീർ. ഉത്തരം സി കൺ അധികം നീർ. മാതൃകാരൂപങ്ങൾ നോക്കുക. നെന്മണി എന്ന പദം പിരിച്ചു കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും? ഉത്തരം നെൽ അധികം മണി. കന്മതം പിരിച്ചെഴുതുമ്പോൾ കല് അധികം മതം. നന്നൂൽ പിരിച്ചെഴുതുമ്പോൾ നല് അധികം നൂൽ. എണ്ണൂറ് പിരിച്ചെഴുതുമ്പോൾ എൺ അധികം നൂറ്. നിങ്ങൾ പിരിച്ചെഴുതുമ്പോൾ നിൻ അധികം കൾ. വെണ്ണിലാവ് പിരിച്ചെഴുതുമ്പോൾ വെൺ അധികം നിലാവ്. വിറ്റു പിരിച്ചെഴുതുമ്പോൾ വില് അധികം തു.
ചോദ്യം 9 ഊഴിയം നടത്തുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഈ ചോദ്യവും ജൂനിയർ അസിസ്റ്റന്റ് 2013 ൽ ചോദിച്ച ചോദ്യമാണ് ഇതിന്റെ ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ കൃത്യബോധം കൂടാതെ വല്ലതും ചെയ്തു തീർക്കുക ഓപ്ഷൻ ബി കൃത്യബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക ഓപ്ഷൻ സി വിളിച്ചു പറയുക ആൻഡ് ഓപ്ഷൻ ഡി സാഹസികമായി കാര്യങ്ങൾ ചെയ്യുക ഉത്തരം കൃത്യബോധം കൂടാതെ വല്ലതും ചെയ്തു തീർക്കുക ശൈലിയുമായി ബന്ധപ്പെട്ട് വരുന്ന മാതൃകാ രൂപങ്ങൾ നോക്കുക ഭരതവാക്യം ചൊല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക ഉപ്പില്ലാ സംസാരം ശൈലിയുടെ അർത്ഥം രുചിക്കാത്ത വാക്ക് ഏകാദശി നോക്കുക അർത്ഥം പട്ടിണി കിടക്കുക ഗണപതി കല്യാണം അർത്ഥം നടക്കാത്ത കാര്യം അഷ്ടബന്ധം ഉറപ്പിക്കുക അർത്ഥം ദൃഢനിശ്ചയം ചെയ്യുക കരതലാമലകം അർത്ഥം വളരെ വ്യക്തമായത് അജഗജാന്തരം അർത്ഥം വലിയ വ്യത്യാസം ചോദ്യം 10 ശരിയായ പദം ഏത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2013 ൽ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എ മടയത്വം ബി വംഗത്വം സി മുതലാളിത്വം ഡി അടിമത്തം ഉത്തരം ഡി അടിമത്തം മാതൃകാ രൂപങ്ങൾ നോക്കുക വായാടിത്വം തെറ്റായ രൂപം ശരിയായ രൂപം വായാടിത്തം മടയത്വം തെറ്റ് ശരിയായ രൂപം മടയത്തം മുതലാളിത്വം തെറ്റ് മുതലാളിത്തം ശരി വംഗത്വം തെറ്റ് വംഗത്വം ശരി കോമാളിത്വം തെറ്റ് കോമാളിത്തം ശരി പോഴത്വം തെറ്റ് പോഴത്തം ശരി ഉത്തരവാദിത്തം തെറ്റ് ഉത്തരവാദിത്വം ശരി കഴിഞ്ഞ ഡിഗ്രി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിനോട് സദൃശ്യമുള്ള മാതൃകാ രൂപങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ വരുന്ന ഡിഗ്രി പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നിന്നും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ചോദ്യങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിലും മുൻ വർഷങ്ങളിൽ ചോദിച്ച ഡിഗ്രിക്കും എൽഡിക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു